ഹലോ. ആ അതെ അതെ ആ പറഞ്ഞു. ഏഷ്യാനെറ്റിലെ ഒരു ആ ഞാൻ അറിഞ്ഞു, ഞാൻ മെനഞ്ഞാന്നെ ഞാനത് കണ്ട്. പറയുന്നത് ചില വിശേഷം അങ്ങനെ വേണല്ലേ, കോമഡി കോമഡി പരിപാടിയല്ല. എന്നാൽ അതിനകത്തുള്ള കിനി ടോം, അതുപോലെ കോട്ടയം നസീർ, പ്രജോദ് കലാഭവൻ, ചിക്കുട്ടൻ, പിന്നെ ഈ പറയുന്ന എന്താ പെണ്ണിന്റെ പേര് മീര, ഇവരാണ്. ഇവര് ഈ വീഡിയോ കോൺഫറൻസിങ് വഴി എന്നെ അവർ ഇന്റർവ്യൂ ചെയ്യുന്ന ഈ ഇന്റർവ്യൂയില് ആദ്യം മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരമായി ടിനി ടോമിനും അവർക്കും എന്താണ് രക്ഷാമെന്നും എന്താണ് നടക്കുന്നതെന്നും എന്താണ് ഇതിന്റെ പവർ എന്നും കാര്യങ്ങൾ അവരെന്നെ ഇൻസൾട്ട് ചെയ്ത, അല്ലെങ്കിൽ എന്നോട് തന്നെ ആദ്യം വേറെ രീതിയിൽ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ട് കൃത്യമായി അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ പരിപാടി കാണും പറയുന്നവർക്ക്. അപ്പൊ അതിനകത്ത് കൃത്യമായി എന്തുകൊണ്ടാണ് ആർമി അല്ലെങ്കിൽ കുട്ടികൾ എന്നെ സ്നേഹിക്കുന്നതെന്ന് കാര്യങ്ങൾ വ്യക്തമായി ധരിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോ, പ്രശ്നം വരുമ്പം ഒളിച്ചോടുന്നവനല്ല ധീരൻ. പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുകയും അതിനെ അതിജീവിക്കുകയും എന്താണ് എന്നെ സ്നേഹിച്ച ദിലജിത് ആർമിയുടെ മൈൻഡ്, അവരുടെ ഹൃദയത്തിലെ വികാരം, അവരെന്തുകൊണ്ടാണ് എന്നെ സ്നേഹിച്ചതെന്നും എല്ലാം കൃത്യമായി ഞാനത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം അവരെല്ലാരും അവരുടെ ഫാമിലിയായി തന്നെ അവരുടെ ഓരോരുത്തരുടെയും ഭാര്യമാരും മക്കളും എന്നെ സ്നേഹിക്കുന്നതായിട്ടൊരു ഫാമിലി കൂട്ടായ്മയായിട്ടുള്ള ഒരു വീട്ടുവിശേഷമാണ് അതിനകത്ത് വരുന്നത്. ചിലർക്കുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ടിനി ടോം രാജേഷിന്റെ വൈഫിന്റെ ഒരു കേസുമായിട്ട് അന്നത്തെ ഈ ഒരു സംഭവം ഉണ്ടായി, ബസ്സിലെ കയറി പിടിച്ചെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി, നമുക്കത് താങ്ങാൻ പറ്റത്തില്ല, താങ്ങാൻ പറ്റാത്തതിന് അപ്പുറമാണ്. അപ്പോഴത്തേക്ക് എന്റെ വൈഫ് അവനെ വാട്സാപ്പിൽ നേരിട്ട് മാന്യമായ രീതിയിൽ പറഞ്ഞത് സാറൂടെ വന്നപ്പോൾ ഞാനത് പറഞ്ഞില്ല. കാര്യം എന്ന് പറയാൻ നമ്മൾ അത് വെച്ചിട്ട് വൈപ്പ് കേട്ടു, പക്ഷെ ഇവർ ഇവരോട് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇനി അടുത്ത് ചിന്തിക്കേണ്ടത് വികാരം കൊണ്ടല്ല കാര്യങ്ങൾ പോകേണ്ടത്, വിവേകത്തോടുകൂടി വേണം കാര്യങ്ങളെ സമീപിക്കാൻ. ഇങ്ങനെയുള്ള പരിപാടികളും ഇതിനേക്കാൾ ഈ വലിയ വലിയ പരിപാടികളും വരുമ്പോഴത്തേക്ക് ചാനലിലോ സിനിമയിലോ അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പോകുമ്പോഴേ നമുക്ക് വീണ്ടും ഫണ്ടുകൾ കിട്ടുകയും അതിനനുസരിച്ച് പല പല പാവപ്പെട്ടവരെ സഹായിക്കാനും പറ്റൂ. അടുത്തത് നമ്മുടെ എതിരാളികൾ ആരെന്നുള്ളതിനേക്കാൾ പ്രധാനം നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അല്ല, നമ്മള് കോമഡി പറഞ്ഞ് തുള്ളിച്ചാടി കൈയടിച്ച് എൻജോയ് ചെയ്യാനായിട്ടല്ല, കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ അവർക്ക് എല്ലാവർക്കും ഇതെല്ലാം ബോധ്യപ്പെടുകയും കാര്യങ്ങളെല്ലാം മനസ്സിലാതെ അവര് സന്തോഷത്തോടുകൂടി തന്നെ അവരുടെ ഫാമിലി ഫാമിലി എല്ലാരും അവരുടെ ഫാമിലികളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ രജിത്ത് അല്ലെങ്കിൽ ഈ ബിഗ് ബോസിനെ സപ്പോർട്ട് ചെയ്ത് പ്രോഗ്രാം സപ്പോർട്ട് ചെയ്ത് വോട്ടിട്ടവര് സപ്പോർട്ട് ചെയ്തവരും ഒക്കെ ആയിട്ടുള്ള, അപ്പൊ കാര്യങ്ങൾ ക്ലിയറാക്കി പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തത് കൊണ്ടാണ് ആ പ്രോഗ്രാമിന് എന്നോട് താല്പര്യം ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഞാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയത്. അല്ലാതെ അവരെന്നെ നിർബന്ധപൂർവ്വം വിളിച്ചതല്ല. എനിക്കിതിന് മറുപടി കൊടുക്കണം, പല വഴികളിലൂടെ മറുപടി കൊടുക്കണം. ഇനിയും പല പല ഇന്റർവ്യൂകളും പല പല പരിപാടികളും വരുമ്പോൾ ഇതിനെല്ലാം ഞാൻ കൃത്യമായി മറുപടി കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ രാജേഷിനെ വിളിച്ച് പറഞ്ഞത് ഈ പരിപാടി കണ്ടിട്ട് വേണം. അപ്പൊ ഇത് എന്റെ കൂടെ ഈ ഷൂട്ടിങ്ങിന് എന്റെ വീട്ടിൽ ഇരുന്ന രജിത് ആർമിയിലുള്ള രണ്ട് പയ്യന്മാര് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സാറെ, ഇത് കാണുന്ന രജിത് ആർമിയിലെ കുട്ടികൾക്ക് പയ്യന്മാർക്ക് അഭിമാനം വർദ്ധിക്കുകയുള്ളൂ, അവർ കൂടുതൽ സന്തോഷിക്കും. എന്താണ് രജിത് ആർമിന്ന് സാറ് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ഞാനിത് പറഞ്ഞത് ആരെങ്കിലും രാജേഷിനെ വിളിച്ചാൽ രാജേഷ് ഇത് അവർക്ക് മനസ്സിലായി കൊടുക്കുക, അതല്ല ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംശയമുള്ളവർക്ക് കൊടുക്കുക. ഓക്കെ, ഞാൻ പറയുന്ന രാജേഷ് ഒന്നുകൂടെ ക്ലിയർ ആക്കുക, നമ്മളെ കുറ്റം പറഞ്ഞ ചാനലാണെങ്കിൽ ചാനലുകാരാണ് ആയാലും അല്ലെങ്കിലോ അതുപോലെ സിനിമാക്കാരാണ് അല്ലെങ്കിൽ ഇവരോടൊക്കെ നമുക്ക് പ്രവർത്തിക്കേണ്ടി വന്നാലേ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇതിനിപ്പോ ഒന്നും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് തുടർന്ന് ഏഷ്യാനെറ്റോ വേറെ ഏത് ചാനല്
പരിപാടികൾക്കോ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ പോയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സിനിമകളിലോ നമുക്ക് വലിയ വലിയ വേഷങ്ങൾ കിട്ടിയാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വലിയ എമൗണ്ട് കിട്ടത്തുള്ളൂ അല്ലേ. ആ അങ്ങനെ കിട്ടുമ്പോൾ മാത്രമേ പാവപ്പെട്ട കുട്ടികളെയും പാവപ്പെട്ട ജനങ്ങളെയും നമുക്ക് കൂടുതൽ സഹായിക്കാൻ പറ്റൂ. അല്ലാതെ ആകാശത്തു നിന്ന് പണം വന്ന് വീഴൂല. വീഴുവോ? ഇതിപ്പം എനിക്ക് സാറിന്റെ അവസ്ഥ സാറിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവും. മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളു, കാണുമ്പോൾ മനസ്സിലായിക്കൊള്ളു, അപ്പൊ അവർക്ക് അഭിമാനം കൊള്ളും. അപ്പൊ നമുക്ക് സാറിന്റെ തന്നെ ആ വോയിസിൽ കേൾക്കുമ്പോഴേ മറ്റുള്ളവരും അത് ഞാൻ മറുപടി കൊടുക്കുമ്പോഴത്തേക്ക് മനസ്സിലായി. രാജേഷിന്റെ റെക്കോർഡിംഗ് ആണല്ലോ ഞാൻ പറയുന്ന, അടുത്തുകൂടെ കേൾക്കും. രജിത് എന്ന് പറയുന്ന, രജിത് എന്ന് പറയുന്ന വ്യക്തി ആരിൽ നിന്നും പൈസ പിരിക്കുന്ന ആളല്ല. പക്ഷെ രജിത് പണി ചെയ്തെങ്കിലേ പണം വരൂ അല്ലേ. അപ്പം പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ എനിക്ക് ഇതുപോലെയുള്ള പല പല മീറ്റിങ്ങുകളും ക്ലാസുകളും ചർച്ചകളും അല്ലെങ്കിൽ ഡിബേറ്റുകളിലൊക്കെ പോയിരുന്ന് ഇടി കൂടിയെങ്കിലേ, അല്ലെങ്കിൽ അതിന്റെ കൂടെ പരിചയമില്ലെങ്കിലേ എന്തെങ്കിലും ഒരു 5 രൂപ കിട്ടിയാൽ പാവപ്പെട്ട കുട്ടികൾക്ക് അതിന്റെ ജീവിതം കൊണ്ടെത്തിക്കാൻ പറ്റൂ. ശരിയല്ലേ? അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തനങ്ങൾ കുറിച്ച് സപ്പോർട്ട് ചെയ്യാനും എതിർക്കാനും എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുക. ആദ്യം പരിപാടി കാണുക, കണ്ടതിന് ശേഷം വിലയിരുത്തുക. ഓക്കെ, സാറ് എന്നെ വിളിച്ചത് പറഞ്ഞു. അപ്പൊ എനിക്കത് അതുകൊണ്ടാണ് ഞാൻ രാജേഷിനെ വിളിച്ചത് പറഞ്ഞത്. ഓക്കെ, കാരണം രാജേഷിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനൊരു സഹോദരി പറയട്ടെ, ഞാനൊരു സഹോദരിയെ പോലെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിത് അത് റിസ്ക് എടുത്ത്, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ഞാനത് ചലഞ്ചായി ഏറ്റെടുത്ത് ഞാനത് ഫേസ് ചെയ്തതും. 3-4 ചോദ്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എപ്പോഴും ചൂടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് സ്നേഹത്തിലേക്ക് എത്തിയെങ്കിലേ പറ്റത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പുകൾ അവരോടും അവരുടെ കുടുംബാംഗങ്ങളോടും എല്ലാം നല്ല സ്നേഹത്തോടെ പ്രയോഗിക്കുകയും അവരും നമ്മളോടൊപ്പം ചേരുകയും ചെയ്യുന്ന കാഴ്ച നിങ്ങൾക്കതിൽ കാണാം. ഓക്കെ.